ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു മുട്ടക്കറിയുടെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയിലേക്ക് പോവാം. ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു അരക്കപ്പ് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ചെറിയ സ്പൂണ് തക്കാളി അരിഞ്ഞിട്ട് കൊടുത്ത് ഒരു 4 പച്ചമുളക് അരിഞ്ഞത് കേട്ടോ. പച്ചമുളക് 4 6 ആക്കി എടുക്കുക. എരിവിനനുസരിച്ച് 2 ഒക്കെ ആക്കി എടുക്കുക കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് മല്ലിയില ഇട്ട് കൊടുത്ത് അതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊട്ടിച്ച് വെച്ച മുട്ട അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇളക്കി കൊടുക്കട്ടെ. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് ആംലേറ്റ് ആക്കി എടുക്കാനുള്ളതാണ് കേട്ടോ. നമുക്ക് കറിക്ക് ഉള്ളതാണല്ലോ, നമ്മൾ കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പൊരിച്ചെടുത്തിട്ടുള്ള മുട്ട പൊരിച്ചെടുത്തിട്ടുള്ള ഒരു കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ പൊത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഞാൻ രണ്ട് ഒരിക്കൽ ഒന്നിച്ച് ഒരിക്കലല്ല പൊരിച്ചെടുക്കുന്നത്, രണ്ട് പ്രാവശ്യമായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ പൊരിച്ചെടുത്തത്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ പൊരിച്ചെടുക്കുക. ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി മറ്റേം കൂടി പൊരിച്ചെടുക്കുക കേട്ടോ. രണ്ട് പ്രാവശ്യമായിട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞ് ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കത്തിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതാണ് കേട്ടോ. വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 ചെറിയ സ്പൂണാണ് കേട്ടോ. അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം 3 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് മൂന്നെണ്ണം 4 ഒക്കെ ആക്കട്ടാണ്. മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് വാടി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടെടുത്ത് ഉപ്പിട്ടെടുത്താൽ വേഗം വാടുമല്ലോ. ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ, അപ്പോൾ വേഗം വാടി കിട്ടിക്കോളും. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് 4 എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീറ്റ് മസാല ഉണ്ട്, അതിൽ ഞാൻ ഉപയോഗിക്കുന്നത്. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഒന്ന് പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പോയാൽ ഒഴിച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഒരു വലിയൊരു മുറി തേങ്ങ എടുത്തിട്ട് ചെരുവി നിന്ന് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു കട്ടിയുള്ള പാല്. ഇത് തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി. തക്കാളി ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ, ഒരു ചെറിയ തക്കാളി ഞാൻ ഇട്ട് കൊടുത്ത്. തക്കാളി വേണമെന്നില്ല ഈ കറിക്ക്. എന്നാലും ഞാൻ ഒരു നേരൊരു പുളി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് ചെറിയ തക്കാളി അന്നെ ഇട്ട് കൊടുത്ത്. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് മുടി വെച്ച് ഒന്ന് വാടി വന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലിൻ്റെ 2 പാലുണ്ടായിരുന്നു, അത് കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അതല്ലെങ്കിൽ ചുട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതൊക്കെ ഒന്ന് മസാല ഒക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കറിക്കനുസരിച്ച് എത്ര വെച്ചാലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്ത് 1 കപ്പ് തേങ്ങാപ്പാലുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി. കഴിഞ്ഞ് നമ്മൾ മുട്ട നമ്മളൊന്ന് കഷ്ണങ്ങളാക്കി വെച്ചിരുന്നു കേട്ടോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ കറി നമ്മൾ ചൂട് കൊടുക്കാൻ കൂട്ടേണ്ട ഒരു കറി ആയിട്ടത്, ഈ ഓംലെറ്റ് ആയിട്ടുള്ളത്. ചൂട് ആരെയും അതിൻ്റെതായ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ നമ്മളെ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡിയായി. ഒരു കറിവേപ്പില ഇട്ട് കൊടുത്ത്
അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.